ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻറ്റിക്സും നഗാസും കൂടെ ചേർന്നൊരു സെറ്റാണ്. നമസ്കാരം. മിത്ത് ആൻഡ് ഫാക്ട്സ് വിത്ത് ഭീമയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻറ്റിക്സും നഗാസും കൂടെ ചേർന്നൊരു സെറ്റാണ്. അപ്പം അതിനകത്ത് മൂന്ന് മാലകൾ, ഒരുപാട് ബ്രോഡായിട്ടുള്ള മാലകൾ ഇടാതെ മൂന്ന് മാലകളും അതിനകത്തുള്ള അനുയോജ്യമായ ബാംഗിൾസും കമ്മലും നെറ്റിച്ചുറ്റും കൂടെ ചേർന്നൊരു സെറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ബ്രോഡായിട്ടുള്ളൊരു നെക്ലസ്സാണ് വരുന്നത്. അതിനകത്ത് കെം സ്റ്റോൺസാണ് സ്റ്റോൺസായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു മീഡിയം സൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുൾ ഫ്ലോറൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ബ്രോഡായിട്ടുള്ള നെക്ലസ്സാണ് വരുന്നത്. ആക്ച്വലി ഇത് സ്റ്റിഫായിട്ടുള്ളതല്ല, കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള നെക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പുള്ള നെക്ലസ്സാണത്. കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള നെക്ലസ്. സെക്കൻഡ് വൺ വരുന്നത് ഗണേഷിൻ്റെ ഒരു നല്ലൊരു പെൻഡൻ്റ് ആയിട്ടുള്ളതാണ്. അത് വിത്ത് പീകോക്ക് ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അതിനകത്ത് ഒരു മൂന്ന് ടൈപ്പ് ഓഫ് പീകോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മൂന്ന് ടൈപ്പ് ഓഫ് പീകോക്ക് ഉണ്ട്. അതിനകത്ത് ഓരോന്നും ഓരോ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്, ഓരോ ഷേപ്പിൽ നിൽക്കുന്ന ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തും ചെറിയ മൈന്യൂട്ടായിട്ട് കെം സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണേഷ്, ഗണേഷിൻ്റെ രണ്ട് സൈഡിലും പീകോക്കിൻ്റെ ഒരു വേർഷൻ വരുന്നുണ്ട്. അത് ഫുൾ ആക്ച്വലി ഇതൊരൊറ്റ പീസിൽ കട്ട് ചെയ്ത് കൊത്തി എടുക്കുന്നൊരു പീസാണത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഹാങ്ങിങ് ആയിട്ട് ഇട്ടിരിക്കുന്നതിൽ ഗോൾഡൻ ബോൾസും വരുന്നുണ്ട്, പേളിൻ്റെ ചെറിയ ബഞ്ചസും അതിനകത്ത് വരുന്നുണ്ട്. ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു നഗാസ് വർക്കാണ് വരുന്നത്. ഔട്ടർ മാലയായിട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ബ്ലാക്ക് പോളിഷിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എംറാൾഡ് സ്റ്റോൺസ്, പ്രഷ്യസ് സ്റ്റോൺസും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് പേൾസാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. വിത്ത് അതിനകത്തൊരു കോമ്പിനേഷൻ ഡിഫറെൻ്റായിട്ട് കുന്തൻ വർക്കും വരുന്നുണ്ട്. അത് ലൈറ്റായിട്ട് സ്ലൈറ്റ്ലി ചെറുതീയൊരു സ്റ്റോൺസ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇതിനകത്ത് പീകോക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇടയിൽ ഗോൾഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റാണ് ഓവറോൾ നോക്കുമ്പോൾ, കാരണം ഒരു മിസ് ആൻഡ് മാച്ച് കുറേലും ഓരോന്നും ഡബ്ലിങ് വരാതെ തന്നെ ഓരോരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിസൈൻസ് ഇതിനകത്തും പീകോക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പീകോക്ക് വിത്ത് ബ്ലാക്ക് പോളിഷാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ജുമുക്ക, ജുമുക്കയും ഇതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. പീകോക്കിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇതിനകത്ത് വിത്ത് ഗോൾഡൻ ഹാങ്ങിങ്സ് വരുന്നത്. ഒരു ഡിഫറെൻ്റ് കളക്ഷൻസാണ് ഇതിനകത്ത്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഒരു പെൻഡൻ്റ് കൂടെ ചേർന്നൊരു സെറ്റാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹെഡിലെത്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോമ്പിനേഷൻ കണക്കാക്കി ചെയ്തിട്ടുണ്ട്. പേഴ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് വരുന്നുണ്ട്. ചാൻബാലി ഡിസൈനിലൊരു ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാംഗിൾസ് പീകോക്കിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സെറ്റ് നമുക്ക് ഇതാക്കാൻ പറ്റും. ബാംഗിളിലും തന്നെ പീകോക്കും വിത്ത് എംറാൾഡ് കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സൈസ് പ്രോബ്ലം വരത്തില്ല. ഓപ്പൺ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതാകുമ്പോഴത്തേക്ക് എല്ലാ സൈസുള്ളവർക്കും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ റെഡ് സ്റ്റോൺസ് വിത്ത് വരുന്നതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ടോട്ടൽ ഒരു നഗാസും ആൻറ്റിക്സും കൂടെ വരുന്നൊരു കോമ്പിനേഷനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ഫുൾ നഗാസും ആൻറ്റിക്സും കൂടെ മിക്സ് ചെയ്തൊരു സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ഫുൾ സെറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നല്ല നമസ്കാരം.